കുഴിക്കോട് മാവൂരിൽ ജ്വല്ലറി കുത്തിത്തുറന്ന് മോഷണശ്രമം. മാവൂർ ടൗണിലെ പടൂർ ജ്വല്ലറിയിലാണ് മോഷണശ്രമം ഉണ്ടായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വർണമോ പണമോ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുകയാണ്. അരുൺ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം, മോഷണം നടന്നത്? മറ്റു വിവരങ്ങൾ കൂടി. കോഴിക്കോട് മാവൂരിലാണ് ജ്വല്ലറി കുത്തിത്തുറന്ന് മോഷണശ്രമം ഉണ്ടായിരിക്കുന്നത്. മാവൂർ ടൗണിലെ പഴൂർ ജ്വല്ലറിയിലാണ് മോഷണശ്രമം ഉണ്ടായത്. സംഭവത്തിൽ ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വർണമോ പണമോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പോലീസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത നൽകിയിട്ടുമുണ്ട്. സ്വർണമോ പണമോ നഷ്ടപ്പെട്ടിട്ടില്ല, എങ്കിലും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ടൗണിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മോഷണശ്രമം ഉണ്ടായിരുന്നത്. വലിയ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. മാവൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന പഴൂർ ജ്വല്ലറിയിലാണ് മോഷണശ്രമം ഉണ്ടായത്. അരുൺ, കേൾക്കാമെങ്കിൽ എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ രാത്രിയോടെയാണ് മാവൂർ ടൗണിലെ പഴൂർ ജ്വല്ലറിയിൽ മോഷണശ്രമം ഉണ്ടായത്. ജ്വല്ലറിയുടെ ചുമര് കുത്തി തുറന്ന നിലയിലായിരുന്നു. പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വർണമോ പണമോ മറ്റ് സാധനങ്ങളോ ഒന്നും തന്നെ ജ്വല്ലറിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. അതിനുശേഷം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂ. പ്രത്യേകിച്ച് ഈ മോഷണശ്രമം മാത്രമാണ്. ജ്വല്ലറിയിൽ നിന്ന് മുതൽ മറ്റു സാമഗ്രികളൊന്നും സ്വർണ്ണമുള്ളപ്പോഴുള്ള യാതൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ജ്വല്ലറി ഉടമയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഈ ചുമര് കുത്തി തുറന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇതിന് പിന്നിൽ വലിയ സംഘങ്ങൾ ഏതെങ്കിലും ഉണ്ടോ, അതോ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. ഫോറൻസിക് സംഘം ഇപ്പോൾ സംഭവസ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. കെ പി കോഴിക്കോട് നിന്ന് മരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്.